തിരുവനന്തപുരത്ത് കെഎസ്യു ഭാരവാഹികൾക്കെതിരെ ബലാത്സംഗ കേസ്. ലോ അക്കാദമിയിലെ അവസാന വർഷ വിദ്യാർത്ഥിയും കെഎസ്യു യൂണിറ്റ് ഭാരവാഹിയുമായ മുഹമ്മദ് ആഷിഖിനെതിരെയാണ് പേരൂർക്കട പോലീസ് കേസെടുത്തത്. അതേ കോളേജിലെ വിദ്യാർത്ഥിയും കെഎസ്യു യൂണിറ്റ് കമ്മിറ്റി അംഗവുമായ പെൺകുട്ടിയാണ് പരാതി നൽകിയിരിക്കുന്നത്. പെൺകുട്ടിയുടെ മെഡിക്കൽ പരിശോധന പൂർത്തിയാക്കി തുടർ നടപടികളുമായി മുന്നോട്ടു പോകുകയാണ് പേരൂർക്കട പോലീസ്. തിരുവനന്തപുരത്ത് ലോ അക്കാദമിയിലെ കെഎസ്യു ഭാരവാഹിയും മാന്നാർ സ്വദേശിയുമായ മുഹമ്മദ് ആഷിഖ് വഴയിലയിലെ താമസസ്ഥലത്തെത്തിച്ച് ബലാത്സംഗം ചെയ്തുവെന്നാണ് പെൺകുട്ടിയുടെ പരാതി. ഇതേ കോളേജിലെ വിദ്യാർത്ഥിനിയും കെഎസ്യു യൂണിറ്റ് കമ്മിറ്റി അംഗവുമായ പെൺകുട്ടിയാണ് പരാതിക്കാരി. ആഷിഖ് തന്നെയാണ് പരാതിക്കാരിയെ കെഎസ്യു മെമ്പർഷിപ്പ് നൽകി യൂണിറ്റ് കമ്മിറ്റി അംഗമാക്കിയത്. ഇതിനുശേഷം ആഷിഖിന്റെ താമസസ്ഥലത്ത് വെച്ച് നടന്ന നിരവധി കമ്മിറ്റികളിൽ മറ്റ് കെഎസ്യു ഭാരവാഹികൾക്കൊപ്പം പരാതിക്കാരി പങ്കെടുത്തു. പക്ഷേ ഇക്കഴിഞ്ഞ ജൂൺ മാസം 14 അടിയന്തര കമ്മിറ്റിയുണ്ട് എന്ന് തന്നെ തെറ്റിദ്ധരിപ്പിച്ച് വീട്ടിൽ വിളിച്ചു വരുത്തിയ ശേഷം അവിടെ വെച്ച് ആഷിഖ് പീഡിപ്പിച്ചെന്നാണ് കേസ്. പീഡന ദൃശ്യങ്ങൾ പകർത്തിയിട്ടുണ്ടെന്ന് ഭീഷണിപ്പെടുത്തി സെപ്റ്റംബർ 16 വരെ പലതവണ തന്നെ പീഡിപ്പിച്ചെന്നും പരാതിയിൽ പറയുന്നു. ഇതിനിടയിൽ തന്റെ ആഭരണങ്ങൾ ആഷിഖ് കൈക്കലാക്കിയെന്നും പരാതി നൽകിയാൽ തന്റെ കുടുംബത്തെ തുലയ്ക്കുമെന്ന് ഭീഷണിപ്പെടുത്തിയെന്നും പെൺകുട്ടി മൊഴി നൽകി. പരാതിക്കാരിയുടെ മൊഴി പേരൂർക്കട പോലീസ് രേഖപ്പെടുത്തി. വിശദമായ അന്വേഷണത്തിന് ശേഷം പോലീസ് പരാതിക്കാരിയെ പേരൂർക്കട ആശുപത്രിയിലെത്തിച്ച് മെഡിക്കൽ പരിശോധനയ്ക്ക് വിധേയമാക്കി. പരാതിയിൽ ഉറച്ചു നിൽക്കുന്നതായി പെൺകുട്ടി പോലീസിനോട് പറഞ്ഞു. തുടർ നടപടികളുമായി മുന്നോട്ടു പോകുമെന്ന് പേരൂർക്കട പോലീസും വ്യക്തമാക്കി. കൈരളി ന്യൂസ്, തിരുവനന്തപുരം.